ഇന്നൊരു ചോദ്യം കൂടി. കാഫിർ എന്ന പദം ഹൈന്ദവ സമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമായിട്ടാണ് ഇന്ന് ആളുകൾ കാണുന്നത്. അതിനെപ്പറ്റിയുള്ള വിശദീകരണവും ആവശ്യമുണ്ട്. ചോദ്യം ഇവിടെ വന്നത് കാഫറുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ചോദ്യോത്തര വേദിയാണല്ലോ. ആ ചോദ്യോത്തര വേദിയിൽ ഒരു ചോദ്യമാണ് ഒരു സമയത്ത് നമ്മൾ ചോദിക്കേണ്ടത്. ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമായും പ്രയാസമുണ്ടാക്കും. നമ്മൾക്ക് ഇതേ മറുപടി പറയാനും അതേപോലെ തന്നെ ആളുകൾ കേൾക്കാനുമല്ല. കാഫർ ഇപ്പൊ ഖുർആനിൽ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ പദപ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട കാഫർ എന്നുള്ള പദപ്രയോഗം എന്താണ്? കാഫർ ഇവിടെ വിശ്വാവതരണത്തിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായി. കാഫർ എന്ന പദത്തിന് എന്താണ് അർത്ഥം? കാഫർ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട് എന്നത് നേര് സത്യം. എന്തിന് പ്രയോഗിക്കുന്നു, എങ്ങനെ പ്രയോഗിക്കുന്നു, ആരെയെങ്കിലും പുലഭ്യം പറയാനാണ് ഖുർആൻ അത് പ്രയോഗിക്കുന്നത്? ഖുർആൻ ഒരു ആദർശ ഗ്രന്ഥമാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല. ഒരു ആദർശം ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെക്കുന്ന ആദർശം എന്താണ്? സ്രഷ്ടാവായ തമ്പുരാന് ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക എന്ന ആദർശമാണ്. ആ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കേണ്ടത് എങ്ങനെ എന്നതിനുള്ള മാർഗരേഖയാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം നിർവഹിച്ചുകൊണ്ട് എങ്ങനെ പരിശുദ്ധ ഖുർആൻ പ്രകാരം ജീവിച്ച് സ്രഷ്ടാവിന് ജീവിതത്തെ സമർപ്പിക്കാമെന്ന് പ്രായോഗികമായി ലോകത്തിന് കാണിച്ചു തരികയും ചെയ്തു. അപ്പൊ തീർച്ചയായും ഒരാദർശം മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രന്ഥത്തിന് ആ ആദർശം സ്വീകരിച്ച ആളുകളെ പ്രത്യേകമായി സംബോധന ചെയ്യേണ്ടി വരും. ആദർശം സ്വീകരിക്കാത്തവരെ പ്രത്യേകമായും സംബോധന ചെയ്യേണ്ടി വരും. ആദർശം സ്വീകരിച്ച ആളുകളെ പരിശുദ്ധ ഖുർആൻ സംബോധന ചെയ്യുന്നത് മുസ്ലിങ്ങളേതാണ്. മുസ്ലിം ഒരു ജാതിയുടെ പേരല്ല, ഒരു വർഗത്തിന്റെ പേരല്ല, ജന്മാവകാശമായി ആർക്കെങ്കിലും കിട്ടുന്നൊരു അവകാശവുമല്ല ഇസ്ലാം. മറിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മമാണ് ഒരാളെ മുസ്ലിമാക്കുന്നത്. അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തം ജീവിതത്തിൽ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം. ജീവിതത്തെ പടച്ച തമ്പുരാന് സമർപ്പിച്ചവൻ. ആ സമർപ്പണത്തിന്റെ മാർഗരേഖ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. തീർച്ചയായും ഈ ആദർശം സ്വീകരിക്കാത്തവരെ പരിശുദ്ധ ഖുർആനിന് പൊതുവായി ഒരു പേര് വിളിക്കേണ്ടതുണ്ട്. ആ പേര് ഈ ആദർശം സ്വീകരിക്കാത്ത ആളുകളെ പരിശുദ്ധ ഖുർആനിനൊരു പേര് വിളിക്കണം. കാരണം ഒരു ആദർശ ഗ്രന്ഥത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ് ഏത് ഗ്രന്ഥമെടുക്കുക, നിങ്ങൾ ഏത് ഗ്രന്ഥമെടുക്കുക, ഒരു ആദർശം സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരെ കുറിച്ച് ആദർശപരമായിട്ടുള്ള ഗ്രന്ഥമാണെങ്കിൽ അതിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകും. അവിടെ പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച രീതി നിങ്ങൾ മനസ്സിലാക്കുക, വളരെ മാന്യമായ രീതി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പരിശുദ്ധ ഖുർആൻ ഒരിക്കലും മറ്റൊരു മതവിശ്വാസിയെ പുലഭ്യം പറയാൻ ഇഷ്ടപ്പെടുന്നേയില്ല. അയാൾ ഇഷ്ടപ്പെടാത്തൊരു പദം ഉപയോഗിച്ച് അയാളെ അഭിസംബോധന ചെയ്യുവാൻ ഖുർആൻ ഇഷ്ടപ്പെടുന്നേയില്ല. ഇസ്ലാമിന്റെ ഭീഷണ പ്രകാരം ബഹുദൈവ വിശ്വാസം ഷിർക്കാണ്. ഷിർക്കിന്റെ പടച്ചതമ്പുരാനിൽ പങ്കുചേർക്കുക എന്നാണ് നേരിട്ട് മലയാളം പറഞ്ഞാൽ. ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന വിശ്വാസം ബഹുദൈവ വിശ്വാസമാണ്, ഷിർക്കാണ്. സ്രഷ്ടാവായ തമ്പുരാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് ഷിർക്കാണ്. അപ്പോ ഇതില് സ്രഷ്ടാവായ തമ്പുരാന് ഒരൊറ്റ ദൈവത്തിൽ തന്നെ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് എന്ന വിശ്വാസം ക്രൈസ്തവ വിശ്വാസം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നും കൂടി ചേർന്നതാണ് ഏകദൈവം എന്ന വിശ്വാസം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അത് ബഹുദൈവ വിശ്വാസമാണ് എന്ന സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അത് ചർച്ച വേറൊരു തലത്തിൽ ചെയ്യേണ്ടതാണ്. ഖുർആൻ പറയുന്നത് അത് ബഹുദൈവ വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ വിശ്വാസം പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കാത്ത ബഹുദൈവ വിശ്വാസമാണ്. ദൈവം തമ്പുരാന്റെ മഹത്വത്തിന് നിരക്കുന്ന വിശ്വാസമല്ല, ദൈവം തമ്പുരാന്റെ ദാത്തിൽ അവന്റെ സത്തയിൽ തന്നെ പങ്കു ചേർക്കലാണ് എന്നെല്ലാം ഖുർആൻ പറയുന്നു. പക്ഷേ ഖുർആൻ ഒരിക്കൽ പോലും ആ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ച ആളുകളെ മുശ്രിക്ക് എന്ന് വിളിച്ചില്ല. കാരണം
മുശ്രിക്കുകൾ എന്ന് വിളിക്കപ്പെടുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അരോചകമായിരുന്നു അന്നും. അന്ന് കാരണം അവർ അന്നത്തെ മക്കയിലെ മുശ്രിക്കുകൾ അഥവാ അവർ സ്വയം തന്നെ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് സ്വയം വാദിച്ചിരുന്ന മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് എന്ന് ആണയിടുന്നവരായിരുന്നു ക്രൈസ്തവർ. ഖുർആനിൽ ഒരിക്കലും ക്രൈസ്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് യഹൂദന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുശ്രിക്കുകൾ എന്ന് വിളിച്ചില്ല. അവരെ അവരിഷ്ടപ്പെടുന്ന പേര്, അവർ സ്വയം വിളിച്ചിരുന്നത് അഹ്ലു കിതാബ്ന, അവർ സ്വയം വിളിച്ചിരുന്നത് നസാറായക്കാർന്നാണ്. അതുകൊണ്ട് ഖുർആൻ വിളിച്ചു അഹ്ലു കിതാബ്. അവർ സ്വയം വിളിച്ച നസാറയക്കാർ എന്നതിന് പകരം നസ്രാണികൾ എന്ന് നമ്മൾ ഇവിടെ കേരളത്തിലാകുമ്പോൾ മുമ്പ് വിളിച്ചിരുന്നു. അവർ സ്വയം അവർ ഇഷ്ടപ്പെട്ട പേരാ, നസാറായക്കാരനായ യേശു ക്രിസ്തുവിന്റെ അനുയായികൾ എന്നുള്ള അർത്ഥത്തിൽ അവരെ ഖുർആൻ വിളിച്ചു നസാറ. യഹൂദന്മാർ സ്വയം വിളിക്കാൻ ഇഷ്ടപ്പെട്ടത് യഹൂദികൾ എന്നാണ്. ഖുർആൻ വിളിച്ചു യഹൂദി. ഖുർആൻ ഒരിക്കലും അവരിഷ്ടമില്ലാത്ത പേര് വിളിച്ചിട്ടില്ല. പിന്നെ എന്താണ് കാപ്പർ? കാപ്പർ എന്നുള്ള പദത്തിന്റെ അർത്ഥം കഫറ എന്ന അറബി ധാതുവിൽ നിന്നാണ് കാപ്പർ ഉണ്ടാകുന്നത്. ഈ കാപ്പർ എന്നുള്ള പദത്തിനർത്ഥം മറച്ചുവെക്കുന്നവൻ എന്നാണ്. മറച്ചുവെക്കുന്നവൻ എന്നാണ് നേരിട്ട് പദത്തിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ 57-ാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ വചനത്തിൽ കാഫറിന്റെ ബഹുവചന പ്രയോഗമായ കുഫാർ എന്ന് കർഷകന്മാർ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് അറബിയിലൊരു രീതിയാണ്. കർഷകൻ വിത്ത് മണ്ണിനടിയിൽ മറച്ചുവെക്കുന്നവനായതുകൊണ്ട് അയാളെ കാഫർ എന്ന് വിളിക്കുന്നു. ഇതൊരു അസഭ്യ പ്രയോഗമായി ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇവിടെ സത്യത്തെ മറച്ചുവെക്കുന്നവൻ, സത്യം അറിഞ്ഞിട്ടും അംഗീകരിക്കാത്തവൻ, സത്യം സ്വീകരിക്കാത്തവൻ, പഴച്ചതമ്പുരാന് ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ സന്നദ്ധമല്ലാത്തവൻ, പഴച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ജീവിതത്തിൽ അനുഭവിക്കുകയും അവന്റെ മാത്രം അവകാശമായ ആരാധനകൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ, അങ്ങനെ നന്ദികേട് പ്രവർത്തിക്കുന്നവൻ എന്നെല്ലാമുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന കാഫർ എന്നുള്ള പദം ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പൊതുവായി പ്രയോഗിച്ചിട്ടുണ്ട്. ആ ഒരു പദം ആ പ്രയോഗിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഒരിക്കലും അതൊരു അസഭ്യ പ്രയോഗമായി മനസ്സിലാക്കിയിട്ടേയില്ല. എന്നാൽ എങ്ങനെയാണ് ഇതൊരു അസഭ്യ പ്രയോഗമായത്? അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണത്? ഇസ്ലാമിന്റെ ശത്രുക്കൾ, വിശേഷിച്ച് ഖുറൈശ് യുദ്ധത്തിന് ശേഷം ഇസ്ലാമിനെ ശത്രുവായി സ്വയം പ്രഖ്യാപിച്ച ഓറിയന്റലിസ്റ്റുകൾ, അതേപോലെ തന്നെ പാശ്ചാത്യ എഴുത്തുകാർ, അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ കുറെ നോവലുകൾ പടച്ചുണ്ടാക്കി. ആ നോവലുകളിൽ ചില മുസ്ലിം കഥാപാത്രങ്ങളെ അവരുണ്ടാക്കി. നമുക്കറിയാലോ നമ്മുടെ നാട്ടിലും ചില കഥാപാത്രങ്ങൾ വരാറുണ്ടല്ലോ. എത്ര സുന്ദരമായി സംസാരിക്കുന്ന, എത്ര സുന്ദരമായ ശബ്ദമുള്ള മുസ്ലിങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മിമിക്രിയിലെ കഥാപാത്രങ്ങളായ മുസ്ലിങ്ങൾക്ക് ഉള്ള ശബ്ദം കൊടുക്കുന്നവൻ, ആ ശബ്ദം കൊടുക്കുന്നവന്റെ ആ ശബ്ദത്തിന്റെ കോലം കണ്ടാൽ പലപ്പോഴും നമുക്ക് നാണം തോന്നിപ്പോകാറുണ്ടല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും നോവലിൽ, പ്രത്യേകിച്ച് 1960-കളിലും 1970-കളിലും എല്ലാം മലയാളത്തിൽ ഇറങ്ങിയ നോവലിൽ തന്നെ ഒരു മുസ്ലിമിന്റെ സംസാരമാണെങ്കിൽ അതങ്ങട്ട് ആ നോവലിനങ്ങോട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാകും നമുക്ക് മുസ്ലിങ്ങൾ ആകെ ബാക്കി എല്ലാവരും വളരെ ശുദ്ധമായ ഭാഷ മാത്രം പ്രയോഗിക്കുന്നവരും കൊളോക്കിയൽ ഭാഷ ഒരിക്കലും ഉപയോഗിക്കാത്തവരുമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ബാക്കി ആരുടെയും ഭാഷയ്ക്ക് അങ്ങനത്തെ ഒരു തകരാറേ കാണാറില്ല. അത് മറ്റൊരു വശം. ഇതേപോലെ തന്നെ ഖുറൈശി യുദ്ധത്തിന് ശേഷം ഓറിയന്റലിസ്റ്റുകൾ, പാശ്ചാത്യന്മാർ ഇസ്ലാമിനെ ശത്രുവായി പ്രഖ്യാപിച്ചവർ, ആ ശത്രുത ഇന്നും തുടരുകയാണ്. ആ ശത്രുവായി പ്രഖ്യാപിച്ചവർ ഉണ്ടാക്കിയെടുത്ത ചില നോവലുകളിൽ മുസ്ലിം കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ആ മുസ്ലിം കഥാപാത്രം അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവനും, അല്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം പിടിക്കുന്നവരെ മുഴുവനും, അയാൾക്ക് കൊള്ളരുതാത്തവരെ മുഴുവനും കാഫറെന്ന് വിളിക്കുന്നതായും അതൊരു മ്ലേച്ച പ്രയോഗമായി അയാൾ മനസ്സിലാക്കുന്നതായും ആളുകളെ ധരിപ്പിക്കുവാൻ വേണ്ടി അവർ ബോധപൂർവമായി ചില രചനകൾ ഉണ്ടാക്കി. ആ രചനകൾ സ്വാഭാവികമായി ജനങ്ങളുടെ മസ്തിഷ്കത്തെ, ബുദ്ധിയുള്ളവരുടെ മസ്തിഷ്കത്തെ സ്വാധീനിച്ചു. അങ്ങനെയാകുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോ പണ്ട് ഇന്ത്യയിൽ മലബാറിലെല്ലാം ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന് ശേഷം ടിപ്പു സുൽത്താനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി പട്ടിക്ക് ടിപ്പു എന്ന് പേരിടാറുണ്ടായിരുന്നു. അത്രേ പട്ടിക്ക് ടിപ്പു എന്ന് പേരിടാ, എന്നിട്ട് ടിപ്പുവിനെ ഏതായാലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പട്ടിയെ രണ്ട് തല്ല് തല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം. ജപ്പാനിൽ ഒരു ക്ലബ്ബുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പോയി വന്ന ചിലർ പറഞ്ഞതാണ്.
ജപ്പാനിലെ ക്ലബിൽ നമ്മൾ പോയാൽ ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഒരു ഡമ്മി ഉണ്ടാവും. അതാണ് ഒരു 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 ബിംബം, റബ്ബറിന്റെ ഒരു ബിംബം. ആ ബിംബത്തിന് നിങ്ങൾ കൊടുക്കുന്ന പിക്ചറിന്റെ എല്ലാ രൂപഭാവങ്ങളും വരുത്താൻ പറ്റും. കൊടുക്കുന്ന പിക്ചർ സാധാരണയായിട്ട് ഒരു ജോലിക്കാരൻ, ജോലി ചെയ്യുന്ന ആള് തന്റെ ബോസിന്റെ പിക്ചറാണ് അത്ര കൊടുക്കാർ. ബോസിന്റെ പിക്ചർ, ബോസിന്റെ പിക്ചർ കൊടുത്തിട്ട് ബോസിന്റെ കോലത്തിൽ ഈ ഡമ്മി ആക്കി കഴിഞ്ഞാൽ ഇയാളുടെ പണി എന്താണെന്ന് വെച്ചാൽ 2 മണിക്കൂർ നേരം ഈ ബോസിനെ ഇടിക്കുക എന്നുള്ളതാണ്. ഇടിക്കുക, ശരിക്കും ഇടിച്ച് ശരിയാക്കുക. ഈ 2 മണിക്കൂർ വയർത്ത് കുളിച്ച് പുറത്ത് വരുമ്പോഴേക്ക് അയാൾക്ക് ഭയങ്കര റിലീസാണെന്നാണ് പറയുന്നത്. മാനസികമായി ഭയങ്കര സന്തോഷം, എല്ലാ ടെൻഷനും റിലീസായി. കാരണം ഈ 6 ദിവസം ബോസിന്റെ ചീത്ത കേട്ട് ജീവിക്കുന്നവൻ ഒരു ദിവസമെങ്കിലും ബോസിനെ ഇടിക്കാൻ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി മാനസിക റിലീസ് നേടണം. ഇതേ രൂപത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ഇസ്ലാമിനെ ആദർശപരമായി തകർക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. ആ ശബ്ദങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിട്ടാണ് കാഫർ എന്നുള്ള പദം ഇടക്കാലഘട്ടത്തിലെ മധ്യകാലഘട്ടത്തിലെ ആംഗ്ലേയ നോവലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാഫർ ഒരു തെറി പറയുന്ന ശബ്ദമായി തീരുകയാണ് ഉണ്ടായത്. ഇസ്ലാമോ മുസ്ലിങ്ങളോ അതിന് ഉത്തരവാദിയല്ല. കാഫർ ഒരു ആദർശത്തെ കുറിക്കുന്ന പദം തന്നെയാണ്. അതൊരിക്കലും പരിശുദ്ധ ഖുർആൻ ഒരു ചീത്ത പറയുവാൻ വേണ്ടി ഉപയോഗിച്ചതല്ല. പരിശുദ്ധ ഖുർആനിൽ കാഫറുകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു അധ്യായമാണുള്ളത്, ഖുർആൻ 150-ാമത്തെ അധ്യായം സൂറത്തുൽ കാഫിറൂൻ. ആ അധ്യായം തന്നെ പറയുന്നത് നിങ്ങൾ നോക്കുക, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. പരിശുദ്ധ ഖുർആൻ പറയാൻ അത് ഈ സത്യനിഷേധികൾ, അന്നത്തെ മക്കാ മുസ്ലിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കോംപ്രമൈസിന് വേണ്ടി വന്ന സമയത്ത്, എന്താ കോംപ്രമൈസ്? എന്താ കോംപ്രമൈസ്? നീ എന്ത് ചെയ്യുക? ഞങ്ങളുടെ ആരാധ്യന്മാരെ സ്വീകരിക്കുക, പകരം ഞങ്ങൾ നീ പറയുന്ന ആരാധനയും സ്വീകരിക്കാം. പലപ്പോഴും സർവമത സത്യവാദവും അതേപോലെ തന്നെ മതസമന്വയവും എല്ലാം പറയാറുള്ള ആളുകൾ പറയാറുള്ള ഒരു ആദർശമാണ്. എന്താ മനുഷ്യ ദൈവങ്ങളെ നിങ്ങളും ആരാധിക്കുക, ഞങ്ങൾ പകരം ഏകനായ സർത്താവിനെ ഞങ്ങളും ആരാധിച്ചുകൊള്ളാം എന്നുള്ളൊരു കോംപ്രമൈസ്. ആ കോംപ്രമൈസുമായി വന്നപ്പോൾ ഇസ്ലാമിന് ആ കോംപ്രമൈസ് സ്വീകാര്യല്ല. പ്രവാചകനോട് പറയാൻ പറഞ്ഞു, ഖുലിയ അയ്യുഹൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ അല്ലെങ്കിൽ കാഫിറുകളെ അഥവാ മുസ്ലിങ്ങളല്ലാത്തവരെ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്തവരെ, ഇസ്ലാമുമായി ഇസ്ലാമിക ആദർശത്തെ ഒരു വിരോധമായി കാണുന്നവരെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയില്ല. ബഹുദൈവ ആരാധന ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നിടത്തോളം കാലം സൃഷ്ടാവായ തമ്പുരാനെ മാത്രം നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയില്ല. എന്റെ ആരാധനാ രീതി നിങ്ങൾ സ്വീകരിക്കില്ല, നിങ്ങളുടെ ആരാധനാ രീതി സ്വീകരിക്കാൻ എനിക്കൊട്ട് കഴിയുകയുമില്ല. ലക്കും ദിനുക്കും വലിയതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം, എനിക്ക് എന്റെ മതമനുസരിച്ച് ജീവിക്കാം. ആരാധനയുടെ കാര്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാം എന്നാണ് കാഫിറുകൾ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ഏക സൂക്തം പ്രഖ്യാപിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക. അവിടെ ഒരു അസഭ്യ പ്രയോഗത്തിന്റെ ലാഞ്ഛന പോലുമില്ല എന്നുള്ളതാണ് സത്യം. അത് പേപ്പട്ടി എന്ന് വിളിച്ച് അതിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് പോലെ, പേപ്പട്ടി എന്ന് വിളിക്കുക എന്ന് പിന്നീട് അത് പേപ്പട്ടിയാണെന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അതിന് ഇസ്ലാമോ പരിശുദ്ധ ഖുർആനോ ഉത്തരവാദിയല്ല എന്ന് നാം മനസ്സിലാക്കുക.